ഈശോമിശിഹായ്ക്കും സ്തുതിയായിക്കട്ടെ. ആധുനിക ലോകത്തിൻ്റെ ഏറ്റവും വലിയ വിശുദ്ധി എന്നറിയപ്പെടുന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. മഠത്തിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ ജീവിച്ച ആഗോള മിഷനറി മധ്യസ്ഥയായി മാറി അവൾ വലിയ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ സ്വർഗത്തിനായി വലിയ നേട്ടങ്ങൾ കൊയ്ത വലിയ വിശുദ്ധയും വേദപാരംഗിതയുമാണ് ലൂസിയയിലെ വിശുദ്ധ കൊച്ചു ത്രേസ്യ. ചെറു പുഷ്പം എന്ന പേരിലും അറിയപ്പെടുന്നു അവൾ. മാർട്ടിൻ സെലിങ്കോലി ദമ്പതികളുടെ ഇളയ മകളായി 1873 ജനുവരി 2 ജനിച്ചു. അവൾക്ക് 3 വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മ മരിച്ചു. നിത്യസമാനമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ ലോകത്തിലെ ത്യാഗങ്ങളും വേദനകളും നിസാരമാണെന്ന് യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാനുള്ള ആത്മീയ പക്വത കുഞ്ഞു തെരേസ വളരെ ചെറുപ്പത്തിലെ തന്നെ സായാധ്യമാക്കിയിരുന്നു. വളരും തോറും ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുവാനുള്ള തീക്ഷ്ണത വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഈശോയുടെ കളിപ്പം തന്ന അവൾ തന്നെ തന്നെ സ്വയം വിശേഷിപ്പിച്ചിരുന്നു. 15 കർമ്മല മഠത്തിൽ ചേർന്ന് 9 നീണ്ടു നിന്ന അവളുടെ കന്യകാ മഠത്തിലെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളും അവൾ ആത്മാക്കളുടെ രക്ഷയ്ക്കായി സമർപ്പിച്ചു. 24 ക്ഷയരോഗം പിടിപെട്ട് കിടപ്പിലായി. ദൈവമേ ഞാൻ ഇനി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 1897 സെപ്റ്റംബർ 30 ആ ചെറുപുഷ്പം ഭൂമിയിൽ അടർന്നു വീണു. വിശുദ്ധ കൊച്ചു ത്രേസ്യ നമുക്ക് നൽകുന്ന സന്ദേശം, വിശുദ്ധനോ വിശുദ്ധിയോ ആകാൻ നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല. കൊച്ചു കൊച്ചു കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുക. നമ്മുടെ ചെറിയ സഹനങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനത്തോട് ചേർത്ത് വെച്ച നശിച്ചു പോകുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്കായി നമുക്ക് കാഴ്ച വെച്ച നമുക്ക് വിശുദ്ധ കൊച്ചു ത്രേസ്യ പോലെ വിശുദ്ധരാകാം. താങ്ക് യു.